ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഞ്ഞും കാര്യങ്ങളാണ് അല്ലേ, ക്ലൈമറ്റൊക്കെ അടിപൊളി ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ് സമയം. പക്ഷേ അതെനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ടെൻഷനാണ് കേട്ടോ. കാരണം മക്കൾക്ക് ജലദോഷം വരുന്ന ഒരു ടെൻഷൻ. മദർസ് പോകുന്നതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് മദർസിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മഞ്ഞ് കൊണ്ടിട്ട് ജലദോഷം വരുന്ന ആ ഒരു ടെൻഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ആസ്വാദനമാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ ഇതായി ഈ സൈഡിലായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളും കറിവേപ്പില അങ്ങനത്തെ ഇങ്ങനത്തെ പച്ചക്കറി എന്ന് പറയാനായിട്ടില്ല, ആവട്ടെ ഇൻഷാള്ള. അപ്പം കുറച്ച് ഇച്ച സാധനങ്ങളൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ രാവിലെ വന്ന് എല്ലാം ഒന്ന് നോക്കും എന്തെല്ലാമാണ് സംഭവം. രാവിലെ വന്ന് നോക്കുന്നൊന്നും സത്യം പറയാച്ചാൽ പറയണ്ട, ഞാനൊരു 10 വട്ടമെങ്കിലും ഒരു ദിവസം വന്ന് നോക്കലുണ്ട് കേട്ടോ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടതൊക്കെ ഇങ്ങനെ വന്ന് നോക്കുക, ചെടികൾ ഇങ്ങനെ വന്ന് നോക്കുക. ഒരു 100 വട്ടം വന്ന് നോക്കും കേട്ടോ സത്യം പറയാച്ചാൽ. അപ്പോൾ അതാ ഈ കുഞ്ഞ് നോക്കുന്നില്ലേ, അത് ഒരു ടൈപ്പ് മല്ലിച്ചപ്പാന്ന് കേട്ടോ. പിന്നെ വഴുതന, പച്ചമുളക്, അതിൻ്റെയൊക്കെ തൈ ഉമ്മ തന്നു കേട്ടോ. ഇതാ ഈ ചേമ്പ് പോലെയല്ലേ ഒരു സംഭവം, അതെന്താ ചീരച്ചേമ്പോ അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരിത്ത തന്നതാണ് കേട്ടോ, വയനാട്ടിൽ 30 തന്നതാണ്. ഇതാ ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലൊക്കെ മുളകും തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഒരു തന്നത് ഉണ്ടാവട്ടെ, ഇൻഷാല്ല നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ചെടികളും അതേപോലെ തന്നെ പച്ചക്കറികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നട്ടുണ്ടാക്കാൻ ഞാൻ ആദ്യം കുറേ ഉണ്ടാക്കലുണ്ടായിരുന്നെ. ഇപ്പം ഇവിടെ കൂടി എൻ്റെ ശേഷം സത്യം പറയാമല്ലോ എനിക്കൊന്നിനും നേരമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ആക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം ഇനി കുറച്ച് സമയം കിട്ടിയാൽ വിചാരിക്കും ഇവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഇപ്പോൾ അപ്പം ഞാൻ അങ്ങനെ മടി പിടിക്കലാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പറ്റില്ല, എന്തായാലും കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹത്തോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ല നമുക്ക് വരും വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓരോ സംഭവങ്ങളൊക്കെ നട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പത്തിരിയും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്രീൻ ബീൻസ് കറി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. പത്തിരി ഞാനിതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പൊരിക്കൽ ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പം കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരി വീഡിയോ ഒന്ന് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഗ്രീൻ ബീൻസും നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളൊരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പത്തിരിൻ്റെ പൊടി ഞാൻ എങ്ങനെ പൊടിപ്പിക്കുക വെച്ചാൽ, ഒരു 7 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയും എടുത്ത് നല്ലോണം കഴുകി ചോറ് വാർത്ത് വെക്കൂലേ, അങ്ങനെ വാർത്ത് വെക്കൂ കേട്ടോ. ഞാൻ ഇൻഷാല്ല ഇനി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ടാന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് വാർത്ത് വെച്ചിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാം. പത്തിരിക്ക് പൊടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പൊടിച്ചു തരും, കഴുകി വാർത്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് വെയിലത്തിട്ട് ഉണക്കണ്ട, വെയിലത്തിട്ട് ഉണക്കിയാൽ ഒന്നിനും പറ്റില്ല കേട്ടോ, പത്തിരി ഹാർഡായി പോവും. എന്നിട്ട് അങ്ങനെ പൊടിപ്പിച്ചിട്ട് ടിന്നിലിട്ട് വെക്കുക, പച്ചവെള്ളം കൂട്ടി ഉപ്പും കൂട്ടി കുഴച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്തിരി ഹാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമോ അങ്ങനെ എന്തെങ്കിലും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പം അങ്ങനെയാണ് ആ പത്തിരി ചുട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് വരാം. ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ ബീൻസ് കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിക്ക്. അപ്പോൾ ഇതാ ഞാൻ അകത്തേക്ക് വന്ന് തന്നിട്ട്. അപ്പോൾ ഇന്ന് കുട്ടികളാണ് ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചത്, ചെറിയ ആളല്ല കേട്ടോ, പാച്ചു ആണ്, വിനാച്ചുമല്ല. അപ്പോൾ പാച്ചു ആണ് കേട്ടോ വിരിച്ചത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല നീറ്റാക്കി വിരിച്ച് കിട്ടാം മോനെ, മാഷാല്ല. അപ്പോൾ ഇതാ പത്തിരി ഗ്രീൻ ബീൻസ് കറിയും. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ അധികം ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചാൽ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം പത്തിരിയും ഗ്രീൻ ബീൻസ് കറിയും എല്ലാം കഴിച്ച് അതിൻ്റെ ശേഷം ഇന്ന് ചെമ്മീനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ല കേട്ടോ.
അപ്പം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് മൊത്തത്തിലെല്ലാം ഒരു ഉടായ്പ് കറികൾ മതിയല്ലോ എന്നിട്ടാ, ഇന്ന് മൊത്തത്തിലെല്ലാം ഒരു ഉടായ്പാണ് സത്യം പറയുന്നതിനെന്താ. അപ്പം ബീറ്റ്റൂട്ട് ഉപ്പേരിയും ഞാൻ മുങ്ങിയില കറിയാണ് കേട്ടോ വെക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പ് കൂട്ട് ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് കുറച്ച് തേങ്ങയോടി ഇട്ട് കൊടുക്കും. ചില ദിവസങ്ങളിൽ ചില ദിവസമാകുമ്പം തേങ്ങ ഇടവില്ല കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ ഞാനുമായിട്ട് എനിക്ക് കമൻറ്റായിട്ട് ഷെയർ ചെയ്യട്ടോ. നമുക്ക് ആ ട്രിപ്പ് വന്നിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ അടിച്ച് വരെ മിറ്റാന്ന് വീണ്ടും ഇലകൾ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതാ തായെന്ന് പൊട്ടിക്കാനേ പറ്റില്ല. എന്തായാലും എനിക്ക് മുകളിലേക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സ്ഥലം ഉണ്ട് മുകളിൽ, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. മുകളിൽ ഇതാ ഈ ഡോറില്ലേ നേരെ കാണുന്നത് നിസ്കാര റൂമാണ് കേട്ടോ. അതാ ഈ റൂം ഇതാ ഇതൊരു ഓപ്പൺ ടെറസാണ് കേട്ടോ. അപ്പം ഇവിടെ കുറേ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സി പ്ലാന്റ്സും അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ. അപ്പം ഞാനിത് ബെഡ്റൂമിൽ ഇങ്ങനെ ഓരോ റൂമിലും വെക്കുന്ന സി പ്ലാന്റ്സാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കൊണ്ടുവെക്കും, വീണ്ടും വീഡിയോ എടുത്ത് കഴിയുമ്പോൾ വീണ്ടും റിട്ടേൺ ഇവിടെ കൊണ്ടുവെക്കും. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ. അകത്തിരിക്കുമ്പോൾ വളരുന്നേ ഇല്ല. ഒരു എന്താ പറയുക, ഒരു മുരടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ തന്നെയാണ് അധികം വെക്കൽ. ഇവിടെ നിന്നോട്ടെ വെറുതെ ചത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുരിങ്ങേൻ്റെ ഇല പൊട്ടിക്കട്ടെ. അപ്പം ഞാൻ ഇപ്പം വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ഒരുപാട് വളർന്നില്ലേ. അപ്പം ഇങ്ങനെ മാക്സിമം ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് ഓരോരോ എന്താ പറയുക കമ്പ് വെച്ച് തീർക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് വെട്ടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മറ്റേ ഞാൻ ഇതുവരെ എന്താ ചെയ്യലെന്നറിയാം, ഒന്നിച്ചങ്ങ് വെട്ടിച്ചാടലാന്ന് കേട്ടോ. തീർക്കുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ ഹൈറ്റിന് വെച്ച് വെട്ട് കഴിയുക. അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇല നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യാമെന്ന് കേട്ടോ. ഓരോ കമ്പ് വെച്ച് മാക്സിമം തീർക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഇല കുറച്ചധികം തന്നെ പറിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, ഇത് ബാക്കിയായി പോയി കേട്ടോ. എന്നോട് ഞാൻ കറി വെച്ച് കഴിഞ്ഞപ്പം സത്യം പറയച്ചാൽ ബാക്കിയായി പോയി. ഞാനൊരു രണ്ട് മൂന്ന് കൊന്ത എടുത്തിട്ടുള്ളെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. ആ മുരിങ്ങേൻ്റെ ഇല നന്നാക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പം മുരിങ്ങേൻ്റെ ഇലയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ മുരിങ്ങേൻ്റെ ഇല കറിക്ക് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇലയും നന്നാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ അതാ തേങ്ങ അരപ്പിലേക്ക് ഉള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂട്ടി നല്ല പേസ്റ്റാക്കി അരച്ചതാണ് ഞാനൊരു കുഞ്ഞു ചട്ടിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, ചില ആൾക്കാരൊക്കെ കടുകും കറിവേപ്പിലൊക്കെ ഇടും കേട്ടോ. ഞങ്ങൾ കടുകും കറിവേപ്പില ഇടലില്ല. ഇതാ അതിലേക്ക് ഉള്ളി ഇട്ടുകൊടുത്ത് പച്ചമുളകും ഇട്ട് നമ്മൾ ഉണക്കമുളകില്ലേ അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണമൊന്ന് ഉള്ളി നല്ലോണമൊന്ന് വാട്ടി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലോണം വാടി ഒന്ന് കുഴഞ്ഞ് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നേരം ഞാൻ ഒരു രണ്ട് മൂന്ന് കൊന്ത് മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടുള്ളൂ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അടച്ച് വെക്കുന്നില്ല കേട്ടോ. അടച്ച് വെക്കാതെ തന്നെ ജസ്റ്റ് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാന്ന്. അധികം ഉപ്പില്ലാത്ത ഇലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പം ഞാനിങ്ങനെയാണ് വെക്കൽ. നിങ്ങളെങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എന്ന് ഷെയർ ചെയ്യട്ടോ. ഞാൻ പത്തിരിക്ക് ജീരകമൊന്നും കൂട്ടാണ്ടാണ് കേട്ടോ അരയ്ക്കുക. ചോറിനുള്ള കറിക്കാന്ന് ജീരകം കൂട്ടി അരയ്ക്കുക. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യട്ടോ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഇത് അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ ചട്ടി കഴുകി ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളമോടി അതിലേക്ക് ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കി റെഡിയാക്കി. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ മുരിങ്ങയില കറി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മൊത്തത്തിലെല്ലാം ഒരു ഉടായ്പ് സംഭവങ്ങളാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ ഫിഷ് ഇല്ലേ
അയിലായിരുന്നു കേട്ടോ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അത് പെരക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുനാരങ്ങ നീരും എല്ലാം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് വലിയ ജീരകത്തിൻ്റെ പൊടി തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിന്ന് വലിയ ജീരകം എണ്ണയിലിട്ടിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിലേക്ക് വലിയ ജീരകം ഇട്ട് ജസ്റ്റ് നമ്മൾ പൊട്ടിക്കൂലേ, അങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലും വെച്ച് കൊടുത്ത് ഫിഷൊക്കെ അതിലേക്ക് നിരത്തി വെച്ച് കൊടുത്ത് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, ലേശം എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വലിയ ജീരകം അയിലയിൽ മാത്രം ഇട്ട് ട്രൈ ചെയ്താൽ മതി, വേറൊരു മീനിലിട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അയിലയിൽ മാത്രമാണ് ഇങ്ങനെ വലിയ ജീരകം ജീരകമായിട്ടിട്ട ടേസ്റ്റ് ഉണ്ടാവുക. മറ്റുള്ള മീനുകളിലൊക്കെ നമുക്ക് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഉപയോഗിക്കാൻ നല്ല ഉണ്ടാകുക. അങ്ങനെ വലിയ ജീരകമായിട്ടിട്ട അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മത്തിയിൽ പിന്നെ വലിയ ജീരകം കൂട്ടുക വേണ്ട, നമ്മൾ സാധാ സിമ്പിളായിട്ടുള്ള മുളകും മഞ്ഞളും കാര്യങ്ങളും മാത്രം മതി കേട്ടോ മത്തിയിൽ, എന്നാലാന്ന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങയില കറിയും ബീട്രൂട്ട് ഉപ്പേരിയും അതേപോലെ അയില പൊരിച്ചതും എല്ലാം കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.